ഹായ് ഓൾ, ഞാൻ ഭാഗ്യലക്ഷ്മി ടിറ്റോ. നമ്മൾ കുട്ടീസിയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ടിബ്ലിസി എന്നുള്ളൊരു പ്ലേസിലേക്ക് എത്തിയിരിക്കുകയാണ്. ജോർജിയയുടെ ക്യാപിറ്റലാണ് ടിബ്ലിസി. അപ്പോൾ ടിബ്ലിസിയിലേക്ക് എത്തിയ ഉടനെ തന്നെ ഡേവിഡ് നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് കൊണ്ടുപോയത്. ലഞ്ച് ടൈം ആയിരുന്നു, അപ്പോൾ ലോക്കൽ ഫുഡ് കഴിക്കാം, ഇവിടുത്തെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ പോകാം എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി. നല്ല ആംബിയൻസ് ഒക്കെ ആയിട്ട്, സൂപ്പർ റെസ്റ്റോറൻ്റ് ആയിരുന്നു, ആംബിയൻസ് കിഡുമായിരുന്നു. നമ്മൾ കുട്ടീസി ബീച്ചും ലോക്കൽ ഫുഡൊക്കെ കഴിച്ചെങ്കിലും ഇതാണ് ഒറിജിനൽ എന്നാണ് ഡേവിഡ് പറഞ്ഞത്. അപ്പം നമ്മൾ പഠിക്കുന്ന എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതി. പക്ഷെ സംഭവം മുന്തിരിയല്ല, മുന്തിരിക്കൊല പോലെയൊക്കെ ഇങ്ങനെ തോന്നുമെങ്കിലും നമ്മളിവിടെ ചോദിച്ചപ്പോൾ മുന്തിരിയല്ലെന്നാ പറഞ്ഞേ. ലേക്ക് സൈഡിനോട് ചേർന്നുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. നമ്മളതിനോട് ചേർന്നുള്ള ഒരു ടേബിളുമാണ് എടുത്തത്. ഈ റിവർ അസർബൈജാനിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ഒരു ലോക്കൽ ഫുഡ് കഴിക്കാനായിട്ട് ഓൾറെഡി ബ്രെഡൊക്കെ വന്നിട്ടുണ്ട്. ഡേവിഡ് അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ചെടി നല്ല രീതിയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ആ കാണുന്നത് നമുക്ക് തോന്നും കാട് കയറി കിടക്കുന്ന ഒരു ബിൽഡിങ്ങാണ്, ഈ ഹോട്ടൽ തന്നെയാണ്. അവിടെ നല്ല രീതിയിൽ ചെടിയൊക്കെ പടർത്തി വിട്ടിട്ടുണ്ട്. ബീഫ് കറിയാ വന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു ലോക്കൽ ഫുഡ് കച്ചപ്പുരി. കച്ചപ്പുരി കഴിക്കുന്നത് മുട്ട വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ഇനി മിക്സ് ചെയ്യണം. ചീസാണ്, ചീസും മുട്ടയും കൂടി ആയിട്ടുള്ളതാണ്. എന്നിട്ട് ഈ ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ് ഇതിനകത്ത് മുക്കി കഴിക്കണം. ഇനി ഉണ്ടല്ലോ പിള്ളേരെ, ഇനി ബ്രെഡ് എടുത്തിട്ട് ഫീസ് നല്ലപോലെ ഉണ്ട്. ഇതാണ് കിങ്കാലി, നമ്മുടെ മൊമോസ് പോലെ ഇരിക്കും. കിങ്കാലി എന്നാണ് ഇവിടുത്തെ പേര്, ഇവിടുത്തെ ലോക്കൽ ഫുഡാണ്. കഴിച്ചു നോക്കാം, ഇതിൻ്റെ ഉള്ളിൽ മീറ്റാണ്. ചൂടാണേ, ചൂടാണ്. വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ കിങ്കാലി കഴിക്കാൻ പോവാണ്. അത് കുറച്ചൊന്ന് കടിക്കണം. ഡേവിഡ് പറഞ്ഞു തന്നാൽ എങ്ങനെ കഴിക്കണം എന്നുള്ളത്. കുറച്ച് കടിച്ച് അതിൻ്റെ ഉള്ളിൽ ആ ജ്യൂസ് കുടിക്കണം. സൂപ്പ് പോലെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. മീറ്റാണ്, മീറ്റുണ്ട് അതിനകത്ത്. കഴിക്ക്,
കഴിക്കിച്ചു, കിങ്കാലി കഴിക്കുന്നു, അതിൻ്റെ ഉള്ളിൽ ഉളിഞ്ഞു നോക്കുന്നു. ബീഫിൻ്റെ ഒരു കറിയാണ്, ബീഫിൻ്റെ കറിയാണ് വന്നത്. ഇങ്ങനെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം എങ്ങനെയാന്ന്. ബ്രെഡ് കൂട്ടി കഴിക്കാം. ആ മതി, എന്താണ് പൂശിന്? ബീഫ് നല്ല സോഫ്റ്റ് ബീഫാണ്, കൊള്ളാം, നല്ല ഫ്ലേവർ. ഇത്രയാണ് നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്ത ഫുഡ്. കച്ചാപ്പൂരിയും കിങ്കാലിയും ഒക്കെയാണ്. നമ്മൾ കുട്ടീസി വെച്ച് ഫസ്റ്റ് ടൈം കയറിയ റെസ്റ്റോറൻ്റാണിത്. അതും ലോക്കൽ ഫുഡ് തന്നെയാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. ഗ്രില്ലും പിസയും അവിടെയും ഒരു കച്ചാപ്പൂരി നമ്മൾ ഓർഡർ ചെയ്തിരുന്നു. അത് വേറൊരു ടൈപ്പായിരുന്നു. ഗ്രില്ലും പിസയും എല്ലാം ഇവിടുത്തെ തന്നെ ഒരു ഫ്ലേവറിലാണ്, കാരണം അവരധികം സ്പൈസി ഒന്നും യൂസ് ചെയ്യില്ല, അധികം സോൾട്ട് ഇല്ല. അപ്പോൾ ആ ഒരു ടേസ്റ്റിലായിരുന്നു ഫുഡെല്ലാം. ഇതൊക്കെയാണ് ജോർജിയൻ ഫുഡിൻ്റെ വിശേഷങ്ങൾ. ഇനി രസകരമായ മറ്റു വീഡിയോവുമായി കാണാം. ബൈ ബൈ.